അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാലാം ക്ലാസ് അഖലാഖിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ബ്രാക്കറ്റിൽ ഉത്തരവുണ്ട്, അതെടുത്തിട്ട് എഴുതേണ്ടതാണ്. ഒന്ന്, യോജിച്ചവ ചേർക്കാം. വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന 3 ദിവസമാണ്. 2, നമുക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ആദ്യം സഹായത്തിനായി ഓടിയെത്തുന്നത് അയൽ വീട്ടുകാർ. 3, നമ്മുടെ ഉപ്പയും ഉമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. 4, മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗം. 5, രോഗികളെ മന്ത്രിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു കാണിച്ച സുന്നത്ത് ആണ്. 6, മടക്കി അവനേക്കാൾ സലാം പറഞ്ഞവനാണ് കൂടുതൽ പ്രതിഫലം. ഇനി പൂർത്തിയാക്കാം. 1. സലാം പറയലും സുന്നത്തും മടക്കൽ നിർബന്ധവുമാണ്. 2. രണ്ടാം പാഠത്ത് പേജ് 5. 3. സലാം പറയുമ്പോൾ മുസാഫഹത്ത് സുന്നത്താണ്. ഇതും 2 പാഠത്തിൽ തന്നെയുണ്ട്. 5. പേജാണ്, 2 പാഠമാണ്. 4. അസുഖത്താൽ പ്രയാസപ്പെടുന്നവർക്ക് സന്ദർശനം ഏറെ ആശ്വാസകരമാണ്. 3. പാഠത്തിൽ 7. പേജിൽ ഇതുണ്ട്. 4. ഉമ്മയുടെ പ്രാർത്ഥനയാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത്. 4. പാഠത്തിൽ 9. പേജിലുണ്ടിത്. 5. അയൽവാസിക്ക് ഗുണം ചെയ്യൽ പരലോക വിശ്വാസത്തിൻ്റെ അടയാളമാണ്. 6. പാഠത്തിൽ 14. പേജിലുണ്ട്. 4. ആദിത്യ മര്യാദകൾ വ്യക്തമാക്കുക എന്നുള്ളതാണ്. ആദിത്യ മര്യാദകൾ വിരുന്നുകാരുടെ, അതെ, 7. പാഠത്തിൽ 16. പേജിലുണ്ട്. വിരുന്നുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കുക, അവർ മടങ്ങുമ്പോൾ പടിപ്പുരവരെ കൂടെ പോവുക, ഇതാണ്. 4. അയൽവാസികൾ ആരാണ്? അയൽവാസികൾ, അതിൻ്റെ ആൻസർ ഓരോ ഭാഗത്തുമുള്ള 40 വീടുകളാണ്. 6. പാഠത്തിൽ 14. പേജിലുണ്ട്. ഓരോ ഭാഗത്തുള്ള 40 വീടുകൾ വരെയാണ് അയൽവാസികൾ. 4. കുടുംബബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ. കുടുംബബന്ധം പുലർത്തുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ 5. പാഠത്തിലുണ്ട്. 5. പാഠത്തിൽ ഉണ്ട്. അതെ, 1, ഭക്ഷണത്തിൽ വിശാലത, ദീർഘ ആയുസ്, സ്നേഹം വർദ്ധിക്കൽ, ധനം വർദ്ധിക്കൽ. ഇത് 5. പാഠത്തിൽ 11. പേജിലുണ്ട്. ഇനി 4. ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ കുടുംബക്കാരെ പ്രത്യേകം പരിഗണിക്കണം, കാരണം എന്ത്? ഇത് അതേ പാഠത്തിൽ തന്നെയുണ്ട്. 5. പാഠത്തിൽ 11. പേജിൽ ലാസ്റ്റുണ്ട്. എന്താണ്? ദാനം കൊടുത്ത കൂലിക്ക് പുറമെ, അതായത് സ്വതക്ക ദാനം കൊടുത്ത കൂലിക്ക് പുറമെ, സ്വതക്ക കൊടുത്ത കൂലിക്ക് പുറമെ കുടുംബബന്ധം ചേർത്ത കൂലിയും ലഭിക്കും, ഇതാണ്. 4. മാതാവ് സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞപ്പോൾ ലുക്മാനുൽ ഹക്കീം മാതാവ് സ്വർഗത്തിലെ മണ്ണ് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ലുക്മാനുൽ ഹക്കീം എന്ത് ചെയ്തു? 4. പാഠത്തിൽ 9. പേജിലുണ്ട്. ഉമ്മയുടെ കാൽപാദത്തിൻ്റെ താഴ്ഭാഗത്ത് നിന്നും അല്പം മണ്ണെടുത്ത് ഉമ്മയോട് പറഞ്ഞു, ഇതാണ് സ്വർഗത്തിലെ മണ്ണ്. 4. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ത്? 4. പാഠത്തിലുണ്ട്. 9. പേജിലാണ്. റബ്ബി ഇർഹം ഹുമാ കമാ റബ്ബയാനി സഗീറ. 4. ആശയം എഴുതുക എന്നതാണ്. ആശയം എഴുതുക എന്നതാണ്. ലാ യദ്ഖുലുൽ ജന്നത്ത ലാ യഅമനു ജാറഹു ബവാഹിക്കഹു. 5. പാഠത്തിൽ 11. പേജിലുണ്ട്. ലാ യദ്ഖുലുൽ ജന്നത്ത
മന് ലായ മന് ജാറഹു ബവാഹിക്കഹു. അത് സോറി, ഈ ആറാം പാഠത്തിലാണുള്ളത്, അഞ്ചാം പാഠത്തിലല്ല, ആറാം പാഠത്തിൽ പതിനാലാമത്തെ പേജിലാണുള്ളത്. ആറാം പാഠത്തിൽ പതിനാലാമത്തെ പേജിലാണുള്ളത്. അതിൻ്റെ ആശയം എഴുതുക എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാനാണ്. അയൽവാസിക്ക് തൻ്റെ ദ്രോഹത്തെ തൊട്ട് നിർഭയത്വം ഇല്ലാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അയൽവാസിക്ക് തൻ്റെ ദ്രോഹത്തെ തൊട്ട് നിർഭയത്വം ഇല്ലാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക ഇല്ല എന്നുള്ളതാണ്. അടുത്തത് മങ്കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽ യുക്രിം വൈഫഹു. ഇതാണ് ഇതിൻ്റെ അർത്ഥം എഴുതാനാണ്. ഏഴാമത്തെ പാഠത്തിലുണ്ടത് പതിനാറാമത്തെ പേജാണ്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അതിഥിയെ സൽക്കരിക്കട്ടെ എന്നാണ്. ഇനടുത്തത് ഉത്തരം എഴുതാം. അതിഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ രണ്ടെണ്ണം എഴുതുക എന്നാണ്. അത് കുറേ പറയുന്നുണ്ട് പതിനാറാമത്തെ പേജിൽ, ഏഴാമത്തെ പാഠത്തിൽ പതിനാറാമത്തെ പേജിൽ. ആ വീട്ടുകാർ ഒരുക്കിയ സൗകര്യം, സൽക്കാരം എന്നിവ സന്തോഷത്തോടെ സ്വീകരിക്കുക. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കുക. കിടക്കാനും ഉറങ്ങാനും ഇരിക്കാനും അവർ നിശ്ചയിച്ച സ്ഥലം തന്നെ ഉപയോഗിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുക. അടുത്ത ചോദ്യം, രോഗികളെ സന്ദർശിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാറുണ്ടായിരുന്ന ആശ്വാസ വാക്ക് എന്ത് എന്നാണ്. മൂന്നാമത്തെ പാഠത്തിൽ ഏഴാമത്തെ പേജിലുണ്ട്. ലാ ബാസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം, തീർച്ചയായും ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന ഏതാണ് എന്നാണ്. മാതാപിതാക്കൾ മക്കൾക്കെതിരെ നടത്തുന്ന പ്രാർത്ഥന. ഒമ്പതാമത്തെ പേജിൽ, നാലാമത്തെ പാഠം ഒമ്പതാമത്തെ പേജിലാണ് ഈ ചോദ്യം ഉള്ളത്. നാലാമത്തെ പാഠം ഒമ്പതാമത്തെ പേജ്. എല്ലാവരും നന്നായി പഠിക്കുക ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.